अस्सलामु अलैकुम व रहमतुल्लाहि व बरकातुहु। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाह परमकारुणिकनും കരുണാമയനുമായിട്ടുള്ള അല്ലാഹുവിന്റെ നാമത്തിൽ സ്തോത്രം. അല്ലാഹുവിനു മാത്രം, അവൻ സർവ്വലോക പരിപാലകൻ, പരമകാരുണികൻ, കരുണാമയൻ, പ്രതിഫല ദിനത്തിൻ്റെ നാഥൻ. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നയിക്കണമേ. നിന്റെ കോപത്തിന് പാത്രമായവരുടെയും വഴി പിടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല. അൽഹംദുലില്ലാഹ്. ഈന്ത മരങ്ങൾ ഇടതിങ്ങിയ ശീതള ശാർദുലങ്ങളിൽ സൂയിക്കുന്നല്ലയോ മക്കാദേശമേ, നിനക്കായി പരമകാരുണികനായിട്ടുള്ള അള്ളാഹ് ഉയർത്തിക്കാണിച്ച് ഒരു പുണ്യപുരുഷനാണ് ഉമർ ബിൻ അൽ ഖത്താബ്. ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീദ് ബിൻ വലീദ് വലിയ കാര്യങ്ങൾ ചെയ്ത ആളാണ്. ദീനിൻ്റെ വ്യാപനത്തിന് വേണ്ടി, അതിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി, അതിൻ്റെ നേർപ്പാർതയിൽ തടസ്സം സൃഷ്ടിക്കുന്ന ആളുകളെ, അതിൻ്റെ മുന്നേറ്റപ്പാതയിലുള്ള മുള്ളുമുരട് മൂർക്കൻ പാമ്പുകളൊക്കെ മാറ്റുന്നതിൽ മനസ്സുകൊണ്ടും തനസ്സുകൊണ്ടും ചെയ്യാവുന്നത് മുഴുവൻ ചെയ്ത ആളാണ് ഖലീദ് ബിൻ വലീദ്. പക്ഷേ ഉമർ ബിൻ ഖത്താബ് സ്ഥാനമേറ്റ അതേ നിമിഷത്തിന് ആദ്യം ചെയ്ത കാര്യം ഇതാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന, അള്ളാഹുവാണ് സത്യം, ദൈവമാണ് തൻ്റെ ദീനിനെ സഹായിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഖലീദ് ബിൻ വലീദിനെ സ്ഥാനഭ്രഷ്ടനാക്കുക തന്നെ ചെയ്യും. കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. എന്താണ് ഉമർ ബിൻ ഖത്താബ് അങ്ങനെ ചെയ്തത് എന്ന്? കുറ്റങ്ങൾ ചെയ്യാം, കുറവുകൾ ഉണ്ടാകാം, വൈകല്യങ്ങൾ ആർക്കുണ്ടാകാം? സാധാരണക്കാർക്ക്. പക്ഷേ മുന്നിൽ നടക്കുന്നവർക്ക്, അഗ്രിമസ്ഥാനത്തിരിക്കുന്ന ആളുകൾ, വലിയ വലിയ സ്ഥാനങ്ങളിരിക്കുന്ന ആളുകൾക്ക് കുറ്റവും കുറവുണ്ടായാലോ? അത് വലിയ വിപത്തിനിടപെട വരുത്തും. ആയതുകൊണ്ട് അവർ സംശുദ്ധരാകണം. അവരാചാരാനുഷ്ഠാനങ്ങളെ പിൻപറ്റുന്നവരായിരിക്കണം. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ അചഞ്ചലതയുള്ളവരായിരിക്കണം. എന്തൊരു വിജയമാകട്ടെ പരാജയമാകട്ടെ, ഞാൻ മൂലം സംഭവിച്ചു എന്നുള്ളതല്ല ഇത് പരാജയപ്പെടേണ്ടത്, ഇതിങ്ങനെയായി തീരേണ്ടത്. വിജയമാകട്ടെ പരാജയമാകട്ടെ, അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ ആണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ശേഷി വേണം. തനിക്ക് താനായിട്ട് കോട്ടം സംഭവിച്ചാൽ, അള്ളാഹുവേ എനിക്ക് ഈ കോട്ടം സംഭവിപ്പിച്ചതും നീയാണ്, ഞാൻ സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങുന്നു. നേട്ടമായാലും മർമാദിക്കാതെ, അള്ളാഹുവേ നേട്ടം സന്തോഷം. അതുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് പറഞ്ഞത്, ദൈവമാണ് തൻ്റെ ദീനിനെ സഹായിക്കുന്നത്. തൻ്റെ എല്ലാ പ്രവൃത്തികളുടെയും ഓരോ പ്രവൃത്തികളുടെയും, ഏത് മനുഷ്യനാകട്ടെ, സൃഷ്ടിയുള്ള എന്തുമാകട്ടെ, അവരുടെ ആത്മാവോ അവരെ ചലിപ്പിക്കുന്നത്, കാണിക്കുന്നത്, കേൾപ്പിക്കുന്നത്, ഘ്രാണിപ്പിക്കുന്നത്, അത് ആ ചൈതന്യ വിശേഷമാണ്, ആ ആത്മാവാണ്. ആയതുകൊണ്ട് തന്നെ എൻ്റെ ആത്മാവ് ആരിലിരിക്കുന്നുവോ അവങ്കനിലേക്കെന്നാണ് മുത്തുനബി തിരുമേനി എപ്പോഴും പറയാറുള്ളത്. ആ ചിന്തയിൽ നിന്ന് വേർപ്പെട്ടു പോയിട്ട് ഈ യുദ്ധവിജയം എൻ്റെ കൈകൊണ്ട്. ഒരു സുപ്രഭാതത്തിൽ കൈയൊക്കെ ഇതേപോലെ ഉണ്ടാവും, കയ്യിൽ ഓരോ സ്മശ്രുക്കളും അതുപോലെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ കൈ ഇങ്ങനെ കിടക്കണ കാണാം, കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന കാണാം. കെട്ടുകൾ മൂന്നും കെട്ടി, അപ്പം എന്താ കൈ വെച്ച് അരങ്ങാത്ത? കണ്ണുണ്ടല്ലോ എന്താ നോക്കിയിട്ട് ആഹ എന്ന് പറയാത്തത്? അതിനകത്ത് അവനില്ല. അപ്പം എല്ലാ യുദ്ധവും ജയിക്കുന്ന മഹാരഥന്മാരല്ല, അവൻ്റെ അന്തരാത്മാവിൽ കുടികൊള്ളുന്ന ആ ചൈതന്യ വിശേഷമാണ് അള്ളാഹുവാണ്.
ഈ ചിന്തയിൽ നിന്ന് അപ്പുറം പോകുമ്പോൾ ദൈവമാണ് തൻ്റെ പ്രവർത്തനങ്ങളെയും ദീനിനെയും സഹായിക്കുന്നതെന്നുള്ള വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ അത് മനസ്സിലാക്കി കൊടുക്കേണ്ടത്, തിരിച്ചു കൊണ്ടുവരേണ്ടത് ഖലീദ് ബിൻ വലീദിൻ്റെ കാര്യത്തിനാണെങ്കിലും എൻ്റെ ചുമതലയാണെന്നുള്ള ബോധമാണ് ഉമർ ബിൻ ഖത്താബിനെ, ഖലീഫയെ ഇങ്ങനൊരു നയപരിപാടിയിലേക്ക്, ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് ആനയിച്ചത്. ഖലീദ് ബിൻ വലീദിനെ സ്ഥാനഭ്രഷ്ടനാക്കുന്ന ആ നടപടിയിലേക്ക്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. യുദ്ധം കഴിഞ്ഞ ഉടനെ തന്നെ ആ യുദ്ധത്തിൽ നിന്ന് പിടിച്ച് ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു. അന്ന് ഖലീഫ അബൂബക്കറെ ക്ഷമിച്ചു. അന്ന് അതിനും അമർഷമുണ്ടായിരുന്നു. അങ്ങനെ പല വൈകല്യങ്ങളിലും അദ്ദേഹത്തിന് അമർഷമുണ്ടായിരുന്നു ഉമറിന്. അതിലുപരിയായിട്ട് ഈ ശരീരത്തിലെ മുറിവുകളൊക്കെ ഉണങ്ങുന്നതിന് വേണ്ടിയിട്ട് ലഹരിപാനീയം ഉപയോഗിച്ചുകൊണ്ട് ഖലീദ് ബിൻ വലീദ് കുളിച്ചു എന്നൊരു വാർത്തയും അറിയേണ്ടുന്നവരിൽ നിന്നറിഞ്ഞു. അതും ഹദ്റത്ത് ഉമറിനെ, ഖലീഫ ഉമറിനെ വല്ലാതെ വേദനിപ്പിച്ചു, ചുടിപ്പിച്ചു. ഇങ്ങനെ പല കാരണങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് അമീറുൽ മുഅ്മിനീൻ ഖലീഫ സർവസൈന്യാധിപനായിട്ടുള്ള ഹദ്റത്ത് അബു ഉബൈദക്ക് ഇങ്ങനെ എഴുതിയത്, ഖാലിദ് അഷ്അത്തിന് ധനം നൽകിയത് സ്വന്തം സമ്പാദ്യത്തിൽ നിന്നാണെങ്കിൽ അത് ദുർവ്യയമാണ്, പൊതുമുതലിൽ നിന്നാണ് എടുത്ത് നൽകിയതെങ്കിൽ അത് കൊടിയ വഞ്ചനയാണ്. എന്താണെങ്കിലും അദ്ദേഹം സ്ഥാനഭ്രഷ്ടനാകാൻ യോഗ്യനാണ്. ഖാലിദ് മഹാനാണ്, ധീരനായിട്ടുള്ള പോരാളിയാണ്, അസാമാന്യമായിട്ടുള്ള മനസാന്നിധ്യം എവിടെയും കാണിക്കുന്നവനാണ്, കരുത്തരാണ് ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും. ഇപ്പോൾ അദ്ദേഹം ഖിന്നസ്രീനിലാണ്. ആ ഖിന്നസ്രീനിലെ ഭരണാധികാരിയാണ് അദ്ദേഹം. അവിടെയുള്ള ജനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ആളുകളും അവിടെ ഉണ്ടായിരുന്ന സ്ഥിരതാമസക്കാരായിരുന്ന ആളുകളും, അവരുടെയൊക്കെ മനസ്സിൽ അദ്ദേഹത്തിന് വലിയ സ്ഥാനവുമുണ്ട്, അതുല്യമായ സ്ഥാനമുണ്ട്, എല്ലാവരും അദ്ദേഹത്തെ സ്നേഹിക്കുന്നുമുണ്ട്. പ്രത്യേകിച്ച് മുഴുവൻ മുസ്ലിങ്ങൾ അത്രയും അദ്ദേഹത്തെ അതിരറ്റ് സ്നേഹിക്കുന്നുണ്ട്. അത്രയും തപം ചെയ്തവനാണ്, ത്യാഗം സഹിച്ചവനാണ്, ജീവൻ കൊടുക്കാൻ പോലും തയ്യാറായവനാണ് ദീനിന് വേണ്ടിയിട്ട്. തങ്ങളുടെ എല്ലാ നേട്ടങ്ങളുടെയും പ്രതാപങ്ങളുടെയും കാരണക്കാരനാണ് ഖലീദ് ബിൻ വലീദ് എന്നാണ് അവർ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പടവാൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സിറിയ ജയിച്ചടക്കി. ഇറാഖിൽ അദ്ദേഹം വിജയം ഉണ്ടാക്കി. റോമാ സാമ്രാജ്യത്തിലെ പടയാളികളെ തറപറ്റിച്ചു, പേർഷ്യക്കാരെ പേടിപ്പിച്ച് പിന്തിരിപ്പിച്ചയച്ചു, തോൽപ്പിച്ചു. അങ്ങനെയുള്ള ഒരു വീരപുരുഷൻ, ഒരു ധീരപുരുഷൻ, അദ്ദേഹത്തെ ഒരു സാധാരണ കുറ്റവാളിയെപ്പോലെ, ഒരു സാധാരണക്കാരനെപ്പോലെ, അല്പാൽപ്പം വൈകല്യങ്ങളുണ്ടായതിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ ശിക്ഷിക്കാമോ, തരം താഴ്ത്താമോ, വിചാരണ ചെയ്യാമോ? ഇത് പലരുടെയും സംശയമാണ്, സ്വാഭാവികമായ സംശയമാണ്. പക്ഷേ ഖലീഫ ഉമറിന് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. ആയതുകൊണ്ട് തന്നെ പതിവ് സമ്പ്രദായമനുസരിച്ച് ആ കൃത്യം നിർവഹിക്കാൻ വേണ്ടുന്ന നടപടികളിലേക്കാണ് അദ്ദേഹം തിരിഞ്ഞത്. ഖലീഫയുടെ സന്ദേശവുമായിട്ട് സന്ദേശവാഹകൻ അവിടെ എത്തിയ സമയത്ത് അബു ഉബൈദ അവിടെയുള്ള എല്ലാവരും വിളിച്ചുകൂട്ടി. സ്വാഭാവികമായിട്ട് ഖലീദ് ബിൻ വലീദും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അബു ഉബൈദ അധ്യക്ഷ സ്ഥാനത്തിരുന്നു. ആ സമയത്ത് ഉമർ ബിൻ ഖത്താബിൻ്റെ ഖലീഫയുടെ ദൂതൻ എഴുന്നേറ്റു. അദ്ദേഹം ഖാലിദിനോട് ചോദിച്ചു, ഇറാഖി കവി, ആ കവിക്ക് 10,000 ദിറം കൊടുത്തത് അലിയോ ഖാലിദെ സ്വന്തം സ്വത്തിൽ നിന്നാണോ, അതോ
പുതുമുതലിൽ നിന്നാണോ? ഈ ചോദ്യം കേട്ട സമയത്ത് ഖാലിദ് പെട്ടെന്നൊന്ന് അമ്പരന്നു. പ്രതീക്ഷിച്ചതല്ല. അദ്ദേഹം ഒന്നും തന്നെ മറുപടി പറഞ്ഞില്ല. ചോദ്യം വീണ്ടും അദ്ദേഹം ചോദിച്ചു, ഇത് പുതുമുതലിൽ നിന്ന് എടുത്തതാണോ അതോ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തതാണോ? മറുപടി ഒന്നും പറഞ്ഞില്ല. ഈ ഒരു സാഹചര്യത്തിൽ ബിലാൽ ബിൻ റബാഹ് എഴുന്നേറ്റ് നിന്ന് ഇബ്നുൽ വലീദിനെ സമീപിച്ചു. ഖലീഫ ഉമർ ബിൻ ഖത്താബ് നിർദ്ദേശിച്ചതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ശിരസിൽ തൊപ്പിയെടുത്ത് മാറ്റി. തലപ്പാവ് കൊണ്ട് കൈകൾ ബന്ധിക്കുകയും ചെയ്തു. ആരാണത് ചെയ്തത്? ബിലാൽ ബിൻ റബാഹ്. അടിമയായിരുന്ന ബിലാല് അതോടുകൂടിയിട്ട് ഒരു സേനാനായകൻ എന്നുള്ള രീതിയിൽ അഗ്രിമസ്ഥാനത്ത് എവിടെയും വിരാജിച്ചിരുന്ന ഖാലിദിൻ്റെ മനസ്സിളകി. വല്ലാത്തൊരു വിഭ്രാന്തി അദ്ദേഹത്തിൻ്റെ, വേവലാതി അദ്ദേഹത്തിൻ്റെ മുഖത്ത് പടർന്നു കയറി. അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് ഈ ഒരു നടപടി വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവരവരെ കണ്ണുകളെ അവിശ്വസിക്കാൻ തുടങ്ങി. കാരണം ഖാലിദ് ദൈവത്തിൻ്റെ പടവാളാണ്, ദൈവത്തിൻ്റെ ഖഡ്ഗമാണ്, അള്ളാഹുവിൻ്റെ ഖഡ്ഗമാണ്. സിറിയയെയും ഇറാഖിനെയും കീഴ്പ്പെടുത്തിയ ആർക്ക് വേണ്ടിയിട്ട്? ഇസ്ലാമിന് വേണ്ടിയിട്ട്, ദീനിന് വേണ്ടിയിട്ട്, മദീനയിലെ ഇസ്ലാമിക സാമ്രാജ്യത്തിന് വേണ്ടിയിട്ട്, ആത്യന്തികമായിട്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് അങ്ങനെ കീഴ്പ്പെടുത്തിയൊരു മഹാൻ അദ്ദേഹത്തെയാണോ ഈ വിധത്തിൽ ചെയ്യുന്നത്? അള്ളാഹുവിൻ്റെ ശത്രുക്കളെ അടിയറവ് പറയിപ്പിച്ച സത്യസരണിയിലുള്ള മുള്ളുമുരുടെ മൂർക്കം പാമ്പുകളെയൊക്കെ മാറ്റി, ആ സരണിയെ സംശുദ്ധമാക്കി മാറ്റിയ അള്ളാഹുവിൻ്റെ ഖഡ്ഗത്തെ, പടവാളിനെ ഇങ്ങനെയൊക്കെ അപമാനിക്കാൻ പാടുണ്ടോ? ഇസ്ലാമിന് വേണ്ടി അദ്ദേഹം സഹിച്ച ത്യാഗങ്ങൾ ഒരു നാവുകൊണ്ട് പറഞ്ഞ് മറ്റുള്ളവരും എല്ലാവരും പറഞ്ഞു കേൾപ്പിക്കാൻ കഴിയില്ല. അത്രയും ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. അങ്ങനൊരു വീരനായകനാണ്, അദ്ദേഹത്തെ തരം താഴ്ത്തുകയോ എന്നാണ് എല്ലാവരുടെയും സംശയം. അതും വെറും 10,000 ദിർഹമിൻ്റെ പേരിൽ അദ്ദേഹം നേടിയെടുത്ത യുദ്ധാർജിത മുതലിൻ്റെ കാര്യം ആലോചിക്കുന്ന സമയത്ത് ഇത് എത്രയോ തുച്ഛതരം. ഇങ്ങനെ എത്രയെത്ര 10,000 അദ്ദേഹം മുസ്ലിങ്ങൾക്കും ആത്യന്തികമായിട്ടുള്ള ഇസ്ലാമിക രാഷ്ട്രത്തിനും വേണ്ടി യുദ്ധം ചെയ്ത് നേടിക്കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇസ്ലാം, അതിൻ്റെ നിയമം, അതിൻ്റെ മുൻപിൽ എല്ലാവരും സമന്മാരാണ്. അതുവരെയുള്ള സേവനങ്ങൾ, രാഷ്ട്രത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ, അതിൻ്റെ പാരമ്പര്യം, സമൂഹത്തിൽ നിന്ന് ആർജിച്ചെടുത്ത സ്നേഹവും ആദരവുകളും, ദീനിനു വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ, അതിൻ്റെ പേരിൽ അറിയാതെ വന്നു ചേർന്ന മഹത്വങ്ങൾ, അതൊന്നും ഇസ്ലാം നിയമത്തിന് മുമ്പിൽ പ്രശ്നങ്ങളല്ല. അതിനിഷ്കൃഷ്ടമായിട്ടുള്ള ഈ നീതിബോധവും നിയമത്തിൻ്റെ നടത്തിപ്പിൽ, ആ നടത്തിപ്പിലെ നിർഭയത്വവും, അതാണ് ഉമർ ബിൻ ഖത്താബിനെ മഹാനാക്കി മാറ്റിയത്, ലോക ചരിത്രത്തിൽ അദ്വിതീയനാക്കി മാറ്റിയത്. ഖലീഫ ഉമർ ബിൻ ഖത്താബ്. അൽഹംദുലില്ലാഹ്.